ഈ കൊറോണ കാലം പലതുകൊണ്ടും പലർക്കും മനംമാറ്റത്തിന്റെ കാലം കൂടിയാണ് സംഭവം അങ്ങ് ദക്ഷിണാഫ്രിക്കയിലെ തുറമുഖ നഗരമായ കേപ് ടൗണിൽ നിന്നുമാണ് അതായത് പരസ്പരം കണ്ടാൽ വെടിവെച്ച് കൊല്ലാൻ നിന്നിരുന്ന രണ്ട് ഗുണ്ടാ സംഘങ്ങളാണ് ഈ കൊറോണ കാലത്ത് പാവങ്ങൾക്കായി ഭക്ഷണവും വെള്ളവുമായി ഇറങ്ങിയിരിക്കുന്നത് ഈ ഗുണ്ടാസംഘങ്ങളുടെ മനംമാറ്റം എന്നാൽ അധികൃതരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒന്നും അത്രയ്ക്കങ്ങ് വിശ്വസിച്ചിട്ടില്ല എന്നാണ് പുറത്തു വിവരങ്ങൾ കോവിഡ് കാലത്ത് നാട് മുഴുവൻ പട്ടിണിയിലായപ്പോഴാണ് ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗണിൽ കൊല്ലും കൊലയും ദിനചര്യയാക്കിയിരുന്ന തമ്മിൽ കണ്ണിൽ കണ്ടാൽ കൊല്ലാൻ കൊല്ലാനൊരുമ്പിട്ടിരുന്ന ഗുണ്ടാസംഘങ്ങൾ തൽക്കാലം തോക്ക് താഴെ വെച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങിയത് ഷാർപ്പ് ഷൂട്ടർമാർ അടങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ മാഫിയ യുദ്ധങ്ങൾ നടക്കുന്ന ദക്ഷിണാഫ്രിക്കയിലെ തുറമുഖ നഗരമായ കേപ് ടൗണിലെ അതോലോകത്തു നിന്നുമാണ് ഗ്യാങ്സ്റ്ററുകളുടെ ഈ വ്യത്യസ്ത സമീപനം പരസ്പരം കൊല്ലാൻ പോലും മടിയില്ലാതിരുന്ന രണ്ട് അധോലോക സംഘങ്ങളിലെ അംഗങ്ങളാണ് ശത്രുഭേദമന്യെ നാട്ടുകാർക്ക് ഭക്ഷണവും വെള്ളവുമായി വീട്ടുപടിക്കലെത്തിയത് കേപ്പ് ടൗണിലെ ഹാർട്ട് ലിവിങ്സ് ഗ്യാങ്ങും ട്വൻറ്റി എയ്റ്റ്സ് ഗ്യാങ്ങുമാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തൽക്കാലം വെടിനിർത്തൽ നടപ്പാക്കി ജനസേവനത്തിനിറങ്ങിയത് അധോലോക സംഘങ്ങൾക്കിടയിൽ നന്മ പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച പാസ്റ്റർ ആൻഡി സ്റ്റീലായിരുന്നു ഇടനിലക്കാരൻ കോവിഡ് വന്ന് ലോക്ക്ഡൗൺ ആയതോടെ പോയ രണ്ട് ഗ്യാങ് ലീഡർമാരും തങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും തരണമെന്നാവശ്യപ്പെട്ട് പാസ്റ്ററെ വിളിച്ച ഒരു ഫോൺ കോളിൽ നിന്നുമായിരുന്നു സംഗതിയുടെ ട്വിസ്റ്റ് ആദ്യ ഗ്യാങ് ലീഡർ വിളിച്ചതിന് പിന്നാലെ രണ്ടാമത്തെ മാഫിയ തലവനും വിളിച്ചതോടെ കൊല്ലും കൊലയുമായി നടക്കുന്ന ആവശ്യത്തിന് പണമുള്ള ഗുണ്ടാ ഗ്യാങ്ങുകൾ പട്ടിണിയിൽ സഹായം തേടുമ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ എത്ര പരിതാപകരമായിരിക്കുമെന്ന് പാസ്റ്റർ ഉടനടി ചിന്തിച്ചു തുടർന്ന് പാവങ്ങളെ ഊട്ടാൻ ഫണ്ട് ശേഖരണം തുടങ്ങിയതോടെ തൽക്കാലം അടിയും പിടിയും മാറ്റിവെച്ച് മാഫിയ സംഘങ്ങളും ആഹാരവും വെള്ളവുമായി പാവങ്ങളുടെ വീട്ടുപടിക്കൽ എത്തുകയായിരുന്നു തമ്മിൽ തമ്മിൽ കണ്ടാലുടൻ തോക്കെടുത്ത് വെടിവെക്കുകയും പരസ്പരം കൊല്ലുകയും നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്ന ഗുണ്ടകൾ ഒരേ വാഹനത്തിൽ ഒട്ടിച്ചേർന്നിരുന്ന് എത്തി ഭക്ഷണം വിതരണം ചെയ്തപ്പോൾ ശരിക്കും ഞെട്ടിയത് നാട്ടുകാരായിരുന്നു എന്നാൽ പരസ്പരം കൊല്ലുന്നത് പതിവാക്കിയ ക്രിമിനലുകളുടെ ഈ മാനസാന്തരം വിശ്വസിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അങ്ങനെയങ്ങ് തയ്യാറായിട്ടില്ല പതിറ്റാണ്ടുകളായി ഇവർ നടത്തിയ അക്രമങ്ങളുടെ പാപക്കറ ചില നല്ല കാര്യം ചെയ്തതുകൊണ്ട് അങ്ങ് മാഞ്ഞു മാഞ്ഞുപോകില്ലെന്നാണ് പോലീസ് പറയുന്നത് കൊറോണയുടെ പശ്ചാത്തലത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടെ പാവപ്പെട്ടവർ ഭക്ഷണം കഴിക്കാനും നിത്യവൃത്തി കഴിക്കാനും പാടുപെടുന്ന അവസ്ഥയിലാണുള്ളത് കാര്യമെന്തൊക്കെയായാലും ചിരവൈരികൾ കൈകൊടുത്ത് ഒരുമിച്ച് വന്ന് പാവങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതൊന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അന്നാട്ടിലെ ആർക്കും ആലോചിക്കാൻ കൂടി കഴിയുന്ന കാര്യമായിരുന്നില്ല എന്തായാലും പാസ്റ്ററുടെ മധ്യസ്ഥത ഫലിച്ചോ എന്നറിയാൻ കൊറോണ കാലം കടന്നു ഈ ദുരിതകാലത്തെങ്കിലും പരസ്പരവൈരികളായ വൈരികളായ ഗുണ്ടാസംഘങ്ങളുടെ കൊലവിളി കേൾക്കേണ്ടല്ലോ എന്ന ആശ്വാസത്തിലാണ് കേപ് ടൗണിലെ നാട്ടുകാർ ഒപ്പം തൽക്കാലത്തേക്കെങ്കിലും തലവേദന ഒഴിഞ്ഞല്ലോ എന്ന ആശ്വാസത്തിൽ സ്ഥലത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ് നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണ് എങ്കിൽ ഒരു പാട്ട് പാട്ടുപാടി ഞങ്ങൾക്കയക്കൂ അതൊരു കവിതയാകാം സോളോയാകാം മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക മികച്ച മൂന്ന് എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ വിഷുപുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പത്ത് എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ നയൻ ടു ഫൈവ് വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ നയൻ ടു ഫൈവ് എൻട്രികൾ അയക്കുന്ന കൂട്ടത്തിൽ ലോക്ക്ഡൗൺ കോണ്ടസ്റ്റ് എന്നുകൂടി ടൈപ്പ് ചെയ്യുക